ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അതിക്രൂരമായ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അതിനിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ ഫോണിൽ നേരിട്ട് വിളിച്ചായിരുന്നു അഭ്യർത്ഥന ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചതായി ഇറാൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസി മോദി ഇറാൻ പ്രസിഡന്റുമായി കഴിഞ്ഞ ദിവസം ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് നേരെ സയനിസ്റ്റുകൾ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണെന്ന് പ്രസ്താവനയിൽ ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി പാശ്ചാത്യ കൊളോണിയലിസത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങളും ലോകത്തെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളെന്ന രാജ്യത്തിന്റെ സ്ഥാനവും ഇബ്രാഹിം റൈസി എടുത്തു പശ്ചിമേഷ്യൻ മേഖലയിലെ ദുഷ്കരമായ സാഹചര്യത്തെക്കുറിച്ചും ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചുമെല്ലാം ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ ദീർഘകാലവും സുസ്ഥിരവുമായ നിലപാട് മോദി ആവർത്തിച്ചു പ്രസിഡന്റ് റെയ്സി സ്ഥിതിഗതികളെക്കുറിച്ചുള്ള തന്റെ വിലയിരുത്തൽ പങ്കുവച്ചു സംഘർഷം തടയൽ മാനുഷിക സഹായം ഉറപ്പാക്കൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കൽ എന്നിവ അനിവാര്യമാണെന്ന് ഇരുവരും ഫോൺ സംഭാഷണത്തിനിടെ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോക നേതാക്കളുമായി മോദി നിരന്തരമായി ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച യു എ പ്രസിഡന്റ് മൊഹമ്മൂദ് ബിൻ സായോദുമായും നരേന്ദ്രമോദി സംസാരിച്ചതായി ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു